ഹായ് എവരിവൺ, വെൽക്കം ടു കാൻഡല ലേണിങ്സ്. ഐ എം ശ്രീധർ. അടുത്തായിട്ട് നമ്മൾ ഡി സി ജനറേറ്ററിനെ കുറിച്ച് നോക്കുകയാണ്. ഡി സി ജനറേറ്റർ എന്താണ്? ഈ ഡി സി ജനറേറ്റർ എ സി ജനറേറ്ററിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡി സി കറണ്ട് ആയിരിക്കും. ഇനി ഇതിന്റെ പാർട്സിലും കാര്യങ്ങളൊക്കെ എന്താണ് ഡിഫറൻസ് ഉള്ളത്, നമുക്ക് ഓരോ പാർട്സ് ഏതൊക്കെയാണ് നോക്കാം. ഡി സി ജനറേറ്ററിന്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്. പിന്നെ എ സി ജനറേറ്ററിന് ഡി സി ജനറേറ്ററിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ റിങ്ങിന്റെ കേസിലാണ്. എ സി ജനറേറ്റർ നമ്മൾ ഉപയോഗിച്ചിരുന്നത് സ്ലിപ്പ് റിംഗ് ആയിരുന്നു, ഡി സി ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. ഡി സി ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. അതാണ് രണ്ട് നമ്മളെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രാഫൈറ്റ് ബ്രഷസും ഓക്കെ അല്ലേ? ഗ്രാഫൈറ്റ് ബ്രഷസും അവിടെ നമ്മൾ എ സി ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓരോ ഹാഫ് റൊട്ടേഷനിലും കറന്റിന്റെ ഡയറക്ഷൻ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ മാറുന്നുണ്ട്. ആദ്യം ബി ടു ബി വൺ ആണെങ്കിൽ പിന്നീടുള്ള ഹാഫ് റൊട്ടേഷനിൽ ബി വൺ ടു ബി ടു ആയിരുന്നു അല്ലെ, അങ്ങനെ മാറി കളിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? അവിടെ നമ്മൾ യൂസ് ചെയ്തത് സ്ലിപ്പ് റിംഗ്സ് ആണ്. പക്ഷെ അവിടെ ഡി സി ജനറേറ്റർ ആണ്. ഡി സി ജനറേറ്ററിന്റെ കേസിൽ ഡി സി കറന്റ് ആണ് നമുക്ക് കിട്ടുക. എപ്പോഴും കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തത്, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് റിംഗ്സ് യൂസ് ചെയ്തത്. സോ രണ്ടിന്റെയും മെയിൻ ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കി വെക്കണം. അവിടെ സ്ലിപ്പ് റിംഗ്സ്, ഇവിടെ സ്പ്ലിറ്റ് റിംഗ്സ്, ഓക്കെ അല്ലേ? സോ ഈ സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കറന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും സെയിം ആവുന്നത് എന്നത് ഇതിന്റെ വർക്കിംഗ് നമുക്ക് പറയാം. അപ്പൊ ശരിക്കും മനസ്സിലാവും, ഓക്കെ അല്ലേ? സോ നമുക്ക് വർക്കിംഗിലേക്ക് കടക്കാം. ഇതാ ഫിഗർ, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ എ സി എനേറ്ററിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എ ബി സി ഡി എന്ന് പറഞ്ഞ നമ്മുടെ ഈ ആർമേച്ചർ, എ ബി സി ഡി എന്ന് പറഞ്ഞ ഈ ആർമേച്ചർ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുകയാണ്. അപ്പൊ അവിടെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചുകൊണ്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അവിടെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറക്കുന്നത് എന്ന് പറയുമ്പോൾ എ ബിയും സി ഡിയും എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് അറിയാം. എ ബി മുകളിലേക്ക് മൂവ് ചെയ്യും, സി ഡി എന്ന് പറയുന്നതോ എ ബി മുകളിലേക്ക് മൂവ് ചെയ്യും, സി ഡി എന്ന് പറയുന്ന അപ്പൊ താഴേക്ക് മൂവ് ചെയ്യും അല്ലെ. സോ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അറിയാമെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും എ ബി എന്ന് പറഞ്ഞ പോർഷനിൽ എ ടു ബി ആയിട്ടായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുന്നത്, സി ഡി എന്ന് പറഞ്ഞ പോർഷനിലോ സി ടു ഡി ആയിട്ടായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ആർമേച്ചറിൽ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുന്നത്, ഓക്കെ അല്ലേ? കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എ സി ജനറേറ്ററിന്റെ കേസിൽ പറഞ്ഞു എ ബി എന്ന് പറഞ്ഞ പോർഷൻ എപ്പോഴും കോൺടാക്ടിൽ വരിക ബി വൺ എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണ്. എ ബി എന്ന് പറഞ്ഞ പോർഷൻ എപ്പോഴും കോൺടാക്ടിൽ വരിക. കാരണം എ ബി എന്ന് പറഞ്ഞ പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്ന റിങ് ആ സ്ലിപ്പ് റിങ് എപ്പോഴും കോൺടാക്ടിൽ വരിക ബി വൺ എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണ്. എ ബി എന്ന് പറഞ്ഞ പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് റിംഗിലാണ്? ആർ വൺ എന്ന് പറഞ്ഞ റിംഗിലായിരുന്നു അവിടെ. സോ ആർ വൺ എന്ന് പറഞ്ഞ ആ സ്ലിപ്പ് റിങ് എപ്പോഴും കോൺടാക്ടിൽ വരിക ബി വൺ എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണ്. അതുപോലെ സി ഡി എന്ന് പറഞ്ഞ പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്ന ആർ ടു എന്ന് പറഞ്ഞ സ്ലിപ്പ് റിങ് എപ്പോഴും കോൺടാക്ടിൽ വരിക ബി ടു എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടും ആയിരിക്കും. ഇതിന്റെ കേസിൽ എ സി ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ അവിടെ പറഞ്ഞു. പക്ഷേ ഈ ഡി സി ജനറേറ്ററിന്റെ കേസിൽ ഇവിടെ നമ്മൾ ആ റിങ്സിനെ പി ക്യു എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആർ വൺ ആർ ടു എന്ന് പറഞ്ഞതിന് പകരം പി ക്യു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തെന്നുള്ളൂ. ബ്രഷസിനെ ബി വൺ ബി ടു എന്ന് പറഞ്ഞ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ബി വൺ എന്ന് പറഞ്ഞ ബ്രഷുമായിട്ട് എപ്പോഴും കോൺടാക്ടിൽ വരിക, പി എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗ് ആണ് എന്ന് പറയാൻ പറ്റില്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ പി ക്യു എന്ന് പറഞ്ഞ റിംഗ് ഉണ്ടല്ലോ, അപ്പൊ ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ ബി വണ്ണുമായിട്ട് കോൺടാക്ടിൽ വരുന്നത് പി എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ പിന്നീടുള്ള ഹാഫ് റൊട്ടേഷനിൽ ബി വണ്ണുമായിട്ട് കോൺടാക്ടിൽ വരിക ക്യൂ എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഈ ഡി സി ജനറേറ്ററിന്റെ കേസിൽ, ഓക്കെ ആണല്ലോ ഡി സി എൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പ്ലിറ്റ് റിങ്സും അതിനോടൊപ്പം റൊട്ടേറ്റ് ആവുന്നുണ്ട്. കാരണം എ ബി എന്ന് പറഞ്ഞ പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എ ബി എന്ന് പറഞ്ഞ പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് പി എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗിലേക്കാണ്. അതുപോലെ സി ഡി എന്ന് പറഞ്ഞ ആ പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് ക്യൂ എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗുമായിട്ടാണ്, ഓക്കെ അല്ലേ? സോ എ ബി സി ഡി എന്ന് പറഞ്ഞത് ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിയും ക്യൂവും അതിനൊപ്പം ഇങ്ങോട്ട് കറങ്ങുന്നുണ്ട്, ഓക്കെ അല്ലേ? ഇങ്ങോട്ട് കറങ്ങുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ എ ബി സി ഡി ആദ്യം തുടങ്ങുകയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കറക്കുകയാണ്. സോ ആ സമയത്ത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടായിരിക്കും ആർമേച്ചറിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക, നമുക്ക് വരച്ചു നോക്കാം. ഇതാ എ ബി സി ഡി എന്ന് പറഞ്ഞ് കറന്റ് ഫ്ലോ ചെയ്തു, ആ കറന്റ് ഇങ്ങനെ വന്ന് ക്യൂ എന്ന് പറഞ്ഞ റിംഗിലൂടെ ബി ടു എന്ന് പറഞ്ഞ ബ്രഷിലേക്ക് എത്തി, അത് പിന്നെ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഇങ്ങനെ വന്ന് ബി വൺ എന്ന് പറഞ്ഞ ബ്രഷിലേക്ക് എത്തി, എന്നിട്ട് പി എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗിലേക്ക് കയറി, അങ്ങനെ അത് തിരിച്ചു തന്നെ പോകും. അങ്ങനെയല്ല സംഭവിക്കുന്നത്. സോ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബി ടു ബി വൺ ആണ്,
B2 to B1 is external circular current direction. This is half rotation. This is half rotation. Half rotation is AB is going to boom, CD is going to boom. ആ പാർട്ടുമായിട്ടായിരിക്കും ഇപ്പോ എബി മുകളിലേക്ക് മൂവ് ആയിയാണെങ്കിൽ ശരി ഇനിയിപ്പോ രണ്ടാമത്തെ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞതിനു ശേഷം സിഡി മുകളിലേക്ക് മൂവ് ആയിയാണെങ്കിൽ ശരി ബി1 എപ്പോഴും കോണ്ടാക്റ്റിൽ വരിയ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടുമായിട്ടാണ് അതുപോലെ ബി2 എപ്പോഴും കോണ്ടാക്റ്റിൽ വരിയ താഴേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടുമായിട്ടാണ് ഓക്കേ അല്ലേ അപ്പോ ഇത്തരത്തിൽ എബി അങ്ങോട്ട് പോയി സിഡി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ആരും ഒപ്പം പോകുന്നുണ്ട് ആ റിംഗ്സ് സ്പ്ലിറ്റ് റിംഗ്സും അതിനോടൊപ്പം പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു എബി ആയിട്ട് എപ്പോഴും കോണ്ടാക്റ്റിൽ ഉണ്ടാവുക P എന്ന് പറഞ്ഞ റിംഗും CD ആയിട്ട് എപ്പോഴും കോണ്ടാക്റ്റിൽ ഉണ്ടാവുക Q എന്ന് പറഞ്ഞ റിംഗും എന്ന് പറഞ്ഞു അല്ലേ സോ ഈ ഒരു കേസ് ആദ്യത്തെ കേസിൽ ഇവിടെ ആയിരുന്നു P ABന്റെ അടുത്ത് ഇവിടെ P അതുപോലെ CDന്റെ അടുത്ത് അപ്പുറത്തെ സൈഡിൽ Q അങ്ങനെയായിരുന്നു റിംഗ് ഇരുന്നിരുന്നത് ഇപ്പൊ ABയും CDയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ റിംഗും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ലെ റിംഗും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും AB ആയിട്ട് കണക്ഷനിൽ വരുന്ന Q സോറി AB ആയിട്ട് കണക്ഷനിൽ വരുന്ന P എബി ആയിട്ട് കണക്ഷനിൽ വരുന്ന പി എങ്ങോട്ട് പോയി അപ്പുറത്തെ സൈഡിലേക്ക് പോയി അതുപോലെ CDയുമായിട്ട് കണക്ഷനിൽ വരുന്ന Q എങ്ങോട്ട് വന്നു ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു ശരിയല്ലേ ഇപ്പുറത്തെ സൈഡിലേക്കും വന്നു വന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓക്കെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇപ്പോ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു റിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് റിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ബ്രഷ് അവർ തന്നെ ഫിക്സ് ആയിട്ട് ഇരിക്കുകയാണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ട് ഏതാണോ ആ പാർട്ടുമായിട്ടാണ് എപ്പോഴും B1 കോണ്ടാക്റ്റിൽ വരിക താഴേക്ക് മൂവ് ചെയ്യുന്ന പാർട്ട് ഏതാണോ ആ പാർട്ടുമായിട്ടാണ് എപ്പോഴും B2 കോണ്ടാക്റ്റിൽ വരിക അല്ലെ ആദ്യത്തെ ഈ കേസിൽ AB ആയിരുന്നു മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് P യുമായിട്ട് B1 കോണ്ടാക്റ്റിൽ വന്നു അല്ലെ ആ കേസിൽ CD ആയിരുന്നു താഴേക്ക് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് Q ആയിട്ട് B2 കോണ്ടാക്റ്റിൽ വന്നു ഓക്കെ അല്ലെ B2 കോണ്ടാക്റ്റിൽ വന്നു ഇനിയുള്ള ആ പ്രാവശ്യം കഴിഞ്ഞുള്ള ഈ കേസിൽ CD യുമായിട്ടാണ് Q കോണ്ടാക്റ്റിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ Q ഏതായിട്ടായിരിക്കും ഇനി കോണ്ടാക്റ്റിൽ വരുന്നത് B1 ആയിട്ടായിരിക്കും B1 ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് Q ആയിരിക്കും അല്ലെ B2 ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് P യു ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും ഓക്കെ അല്ലേ സോ ഈ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് ഈ ഒരു കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ആർമേച്ചറിലൂടെ DCBA എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ DCBA എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം എബിയും സിഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് സോ DCBA എന്ന് കറണ്ട് ഫ്ലോ ചെയ്യും അത് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക ഇപ്പൊ DCBA എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വന്നത് പി എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗിലൂടെ B2 പോവും അങ്ങനെ അത് ഇങ്ങനെ വന്ന് പിന്നെ B1 പോവും പിന്നെ Q എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗിലൂടെ അങ്ങോട്ട് കയറും ശരിയല്ലേ അപ്പൊ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ് B2 to B1 തന്നെയാണ് അല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് B2 to B1 തന്നെയാണ് അത് മാറിയിട്ടില്ല ശരിയല്ലേ മാറിയിട്ടില്ല B2 to B1 ആയിട്ട് തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെ ഡയറക്ഷനിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലെ സോ അടുത്ത ഹാഫ് റൊട്ടേഷനിലും B2 to B1 ആയിട്ട് തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെ അപ്പോ ഈ DC ജനറേറ്ററിന്റെ കേസിൽ എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ് B2 to B1 ആണ് ഓരോ ഹാഫ് റൊട്ടേഷനിലും B2 to B1 ആയിട്ട് തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതായത് DC കറണ്ട് ആണ് അവിടെ കിട്ടുന്നത് ശരിയല്ലേ DC കറണ്ട് ആണ് അവിടെ കിട്ടുന്നത് സോ ഈ രീതിയിലാണ് DC ജനറേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഈ രീതിയിലാണ് DC ജനറേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇനി DC ജനറേറ്ററിന്റെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും നമ്മൾ മുമ്പ് പറഞ്ഞ AC ജനറേറ്ററിന്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇത് അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആർമേച്ചർ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന അവിടെ മൂലമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഫിഗർ കൊടുത്തിട്ടുണ്ട് ദ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാകുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടായിരിക്കും AB CD മൂവ് ചെയ്യുന്നത് അതായത് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് അപ്പോൾ EMF എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും അല്ലെ 0 ആയിരിക്കും ഇനി അത് ഇങ്ങനെ വന്നൊരു ഇങ്ങനെ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതാ ഈ കാരണം ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അപ്പോൾ ഉള്ള ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും മാക്സിമം ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് 90 ഡിഗ്രി ആയപ്പോ അതാ മാക്സിമം ശരിയല്ലേ പിന്നീടുള്ള ഒരു 90 ഡിഗ്രിയുടെ ആയിട്ട് അതായത് മൊത്തം 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് എങ്ങനെ എത്തിയിട്ടുണ്ടാവും ഇതാ ഈ കാണുന്ന പോലെ ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും ശരിയല്ലേ അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന കേസിൽ ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പൊസിഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരിക്കലും മറക്കരുത് ഓക്കെ ആണല്ലോ അതിനാണ് ഈ ഫിഗർ മുകളിൽ ഇങ്ങനെ തന്നെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടില്ല ഈ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കണം ഓക്കെ അല്ലേ സോ എനിവേ അത് 180 ഡിഗ്രി മൊത്തമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും പിന്നെ കണ്ടക്ടർ മൂവ് എങ്ങനെയാണ്
ഇതിന് പാരലൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട്, അതുകൊണ്ട് ആ സമയത്ത് വീണ്ടും ഇൻഡ്യൂസ്ഡ് EMF സീറോ ആവും. ശരിയല്ലേ? ഇനി അങ്ങനെ വന്ന് മൊത്തം ഒരു 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഈ രീതിയിലുള്ള ഒരു പൊസിഷനിൽ വരും. പിന്നീടുള്ള അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പോൾ EMF വീണ്ടും മാക്സിമം ആവും. വീണ്ടും മാക്സിമം ആവും. ഇവിടെ ഉണ്ടാവുന്ന എന്താണ്, DC ജനറേറ്ററിന്റെ കേസിൽ പറഞ്ഞു എപ്പോഴും കറന്റ് ഫ്ലോ ചെയ്യുന്നത് B2 to B1 ആയിട്ടാണ്. അതായത് കറന്റിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയറക്ഷൻ മാറ്റണ്ട, ഒക്കെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. അല്ലെ, കുറയുന്നു, വീണ്ടും അത് മാക്സിമം ആവുന്നു. എങ്ങനെ തന്നെയാണ്, സെയിം ഡയറക്ഷനിൽ തന്നെ. അല്ലെ, സെയിം ഡയറക്ഷനിൽ തന്നെ. നമ്മുടെ AC കേസ് പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു മാക്സിമം ആയിരുന്നു. പക്ഷെ DC കേസിൽ ഡയറക്ഷൻ മാറുന്നില്ല, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് മാക്സിമം ആവുന്നത്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെ വന്ന് 360 ഡിഗ്രി മൊത്തം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതേ ഒരു പൊസിഷൻ തന്നെ എത്തും. അപ്പൊ ഇൻഡ്യൂസ് EMF വീണ്ടും സീറോ ആവും. ഓക്കെ അല്ലേ? സോ ഈ ഒരു രീതിയിലാണ് അതിന്റെ ഗ്രാഫ് വരിക. ഓക്കെ അല്ലേ? അപ്പൊ AC DC ജനറേറ്ററും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ DC കേസിൽ നമുക്ക് എങ്ങനെ പറയാം, ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നുമില്ല. ശരിയല്ലേ? ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നുമില്ല, പക്ഷെ EMF ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്യുന്നുണ്ട്. EMF ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നുമില്ല. AC ജനറേറ്ററിന്റെ കേസിലോ EMF ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു DC ബാറ്ററിയുടെ കേസിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് വരിക. അല്ലേ, DC ബാറ്ററിയുടെ കേസിൽ, അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, സെയിം വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. സോ അതിന്റെ ഒരു ഗ്രാഫ് നമുക്ക് ഈ രീതിയിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ അല്ലേ? ഈ രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം DC ബാറ്ററിയുടെ കേസിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കുകയാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഫിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ മുകളിൽ നമ്മൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് കോയിൽ നമ്മൾ ചുറ്റിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ഇത്തരത്തിൽ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ മുകളിൽ, ഒരു സോഫ്റ്റ് അയൺ റോഡിന്റെ മുകളിൽ, സോഫ്റ്റ് അയൺ റോഡിന്റെ മുകളിൽ രണ്ട് എൻഡിലായിട്ട് നമ്മൾ രണ്ട് കോയിൽസ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിലൊരു കോയിലൂടെ, ഇതുപോലെ ഒരു കോയിലൂടെ നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കറണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പുറത്ത് ഇരിക്കുന്നത് സെക്കൻഡറി കോയിൽ. ശരിയല്ലേ? അത് സെക്കൻഡറി കോയിൽ. സോ ഇത്തരത്തിലുള്ള ഈ പ്രൈമറി കോയിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ സ്ട്രെങ്തിനോ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിലും എന്ത് വരും? ചേഞ്ച് വരും. അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിലും ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിക്കൊണ്ട് സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഫിനോമിനയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. പ്രൈമറി കോയിലൂടെയുള്ള കറന്റിന്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്തിനോ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? കാരണം അവിടെ പ്രൈമറി കോയിലൂടെയുള്ള കറന്റിന്റെ സ്ട്രെങ്തിനോ അല്ലെങ്കിൽ ഡയറക്ഷനോ ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മാറുന്നത്? പ്രൈമറി കോയിലുള്ള അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിലാണ് ചേഞ്ച് വരുന്നത്. സോ അത്തരത്തിൽ പ്രൈമറി കോയിലിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനോട് അടുത്തിരിക്കുന്ന സെക്കൻഡറി കോയിലിൽ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. ശരിയല്ലേ? ട്രാൻസ്ഫോമർ, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇനി ട്രാൻസ്ഫോമർ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? AC വോൾട്ടേജ് കൂട്ടാനും അതുപോലെ കുറയ്ക്കാനും, AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും എങ്ങനെ? ഇലക്ട്രിക് പവറിൽ ചേഞ്ച് ഒന്നും വരാതെ, AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? AC വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്, സ്റ്റെപ്പ് അപ്പ് ഇൻക്രീസ് ചെയ്യാൻ. അതുപോലെ അടുത്ത ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? AC വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. AC വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെ? പവറിൽ ചേഞ്ച് ഒന്നും വരാതെ, ഇലക്ട്രിക് പവറിൽ ചേഞ്ച് ഒന്നും വരാതെ. ഓക്കെ അല്ലേ? സോ ഇത്തരത്തിൽ രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? രണ്ടിന്റെയും ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പറഞ്ഞു, പവറിൽ, ഇലക്ട്രിക് പവറിൽ ചേഞ്ച് ഒന്നും വരാതെയാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞു ട്രാൻസ്ഫോമറിന്റെ കേസിൽ. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നോക്കുകയാണെങ്കിലും അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് രണ്ടിന്റെ കേസിലും നമുക്ക് പറയാം എന്താണ് പറഞ്ഞത്.
power എന്ന് പറയുന്നത് same ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു power എന്ന് പറയുന്നത് same ആയിരിക്കണം എന്ന് പറഞ്ഞു സോ സെക്കൻഡറി കോയിലിലൂടെയും അതുപോലെ പ്രൈമറി കോയിലിലൂടെയുള്ള പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും same ആയിരിക്കും ഇതാ ഇവിടെ ദാ ഫിഗർ കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രൈമറി കോയിൽ ഇൻപുട്ട് ഇൻപുട്ട് ഭാഗത്ത് വരുന്നതാണ് പ്രൈമറി കോയിൽ അതിലേക്കാണ് കറന്റ് കൊടുക്കുക എന്ന് പറഞ്ഞു പ്രൈമറി കോയിലിലേക്ക് അതുപോലെ ഔട്ട്പുട്ടിന്റെ അവിടെ വരുന്നതാണ് സെക്കൻഡറി കോയിൽ ഇത് സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ സ്റ്റെപ്പ് ഡൗണിന്റെ കേസിലും അങ്ങനെ തന്നെ ഇൻപുട്ടിന്റെ അവിടെ പ്രൈമറി കോയിൽ ഔട്ട്പുട്ടിന്റെ അവിടെ സെക്കൻഡറി കോയിൽ ഓക്കെ അല്ലേ ഇനി ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം നമുക്ക് പറയാം അതൊരു സിമിലാരിറ്റി ആയിട്ടാണ് നമുക്ക് പറയാം രണ്ടിലുള്ള എന്താണ് പ്രൈമറി കോയിലിലൂടെയും അതുപോലെ സെക്കൻഡറി കോയിലിലൂടെയുള്ള പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും രണ്ടിനെയും പവർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും പ്രൈമറി കോയിലിലൂടെയും സെക്കൻഡറി കോയിലിലൂടെയുള്ള പവർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഓക്കെ അല്ലേ സോ നമുക്ക് പി പി ഈക്വൽ ടു പി എസ് എന്ന് പറയാം പി പി ഈക്വൽ ടു പി എസ് അതായത് പ്രൈമറി കോയിലിലൂടെയുള്ള പവർ ഈക്വൽ ടു സെക്കൻഡറി കോയിലിലൂടെയുള്ള പവർ ഓക്കെ അല്ലേ അതാണ് രണ്ടും തമ്മിലുള്ള ഫസ്റ്റ് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത് എങ്ങനെ വെച്ചാൽ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി ആണ് ഇപ്പോൾ പറഞ്ഞത് ഓക്കെ അല്ലേ സോ അത് രണ്ടിന്റെ കേസിലും സെയിം ആണ് പവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിന്റെ കേസിലും സെയിം ആണ് പ്രൈമറിയിലൂടെയുള്ള പവറും സെക്കൻഡറിയിലുള്ള പവറും സെയിം ആയിരിക്കും ഓക്കെ അല്ലേ രണ്ട് ട്രാൻസ്ഫോമറിന്റെ കേസിലും സ്റ്റെപ്പ് അപ്പിന്റെ കേസിലും സ്റ്റെപ്പ് ഡൗണിന്റെ കേസിലും ഓക്കെ അല്ലേ ഇനി ഇനി ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ വോൾട്ടേജ് വോൾട്ടേജ് ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന എന്തിനാണ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാനോ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ എന്താവും സംഭവിക്കുന്നുണ്ടാവുക അതിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കൂടുതലുമായിരിക്കും അല്ലെ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ സ്റ്റെപ്പ് അപ്പ് യൂസ് ചെയ്യുന്നത് ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിലോ അതിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അതിന്ന് ഔട്ട്പുട്ട് പോണതോ കുറവായിരിക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്റ്റെപ്പ് ഡൗൺ യൂസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ സോ സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ വരുന്ന വോൾട്ടേജ് ആണ് കൂടുതൽ അല്ലെ അല്ല സോറി സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ വരുന്ന വോൾട്ടേജ് ആണ് കുറവ് അല്ലെ പ്രൈമറിയിലേക്ക് വരുന്ന വോൾട്ടേജ് ആണ് കുറവ് സെക്കൻഡറിയിൽ നിന്നും ഔട്ട്പുട്ട് ആയിട്ട് പോകുന്ന വോൾട്ടേജ് ആണ് കൂടുതൽ സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം നമ്പർ ഓഫ് ടേൺസ് ആദ്യം സ്റ്റെപ്പ് അപ്പിന്റെ കേസാണ് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക സെക്കൻഡറിയിലായിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ടുണ്ടായിരിക്കുക സെക്കൻഡറി കോയിലായിരിക്കും അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം എന്താണ് വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ഇൻഡ്യൂസ് ചെയ്യുന്ന ഇഎംഎഫും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇഎംഎഫിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ടേൺസ് കൂടി കഴിഞ്ഞാൽ ഇഎംഎഫ് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടും നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞു കഴിഞ്ഞാലോ ഇഎംഎഫ് അല്ലെങ്കിൽ വോൾട്ടേജ് കുറയും ശരിയല്ലേ ഇവിടെ സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ നമുക്ക് വോൾട്ടേജ് കൂടുതൽ കിട്ടേണ്ടത് എവിടെയാണ് കിട്ടുന്നത് സെക്കൻഡറിയിലാണ് നമുക്ക് വോൾട്ടേജ് കൂടുതൽ കിട്ടേണ്ടത് ഔട്ട്പുട്ട് ആയിട്ടുള്ള സെക്കൻഡറിയിലാണ് നമുക്ക് വോൾട്ടേജ് കൂടുതൽ കിട്ടേണ്ടത് അതുകൊണ്ട് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ എവിടെയായിരിക്കണം സെക്കൻഡറിയിലായിരിക്കണം അല്ലെ പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണ് അതുകൊണ്ട് പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും ഓക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അടുത്തൊരു പോയിന്റ് പറയാം വോൾട്ടേജും അതുപോലെ നമ്പർ ഓഫ് ടേൺസും കൂടുതലായിട്ടുണ്ടായിരിക്കും എവിടെയായിരിക്കും സെക്കൻഡറിയിലായിരിക്കും സെക്കൻഡറിയിലായിരിക്കും ഓക്കെ അല്ലേ സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ അപ്പോൾ നമുക്ക് പറയാം എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി അതുപോലെ വി എസ് ഗ്രേറ്റർ ദാൻ വി പി എൻ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എൻ പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയുടെ വോൾട്ടേജ് വി പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയുടെ വോൾട്ടേജ് ആ രീതിയിൽ അപ്പൊ സ്റ്റെപ്പ് അപ്പിന്റെ കേസ് ഇനി സ്റ്റെപ്പ് ഡൗണിന്റെ കേസിൽ എങ്ങനെയാണ് വോൾട്ടേജ് നമുക്ക് കുറവ് വേണ്ടത് എവിടെയാണ് വോൾട്ടേജ് കുറവ് വേണ്ടത് സെക്കൻഡറിയിലും വോൾട്ടേജ് കൂടുതൽ ഉണ്ടാവുക പ്രൈമറിയിലും ആണ് അല്ലെ അതുകൊണ്ട് തന്നെ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും കൂടുതൽ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും കൂടുതൽ അതുപോലെ വോൾട്ടേജും പ്രൈമറിയിലായിരിക്കും കൂടുതൽ ശരിയല്ലേ സ്റ്റെപ്പ് ഡൗണിന്റെ കേസിൽ പ്രൈമറിയിലേക്ക് വരുന്നതായിരിക്കും വലിയ വോൾട്ടേജ് അല്ലെ സെക്കൻഡറിയിൽ നിന്ന് പോകുന്നത് കുറവ് വോൾട്ടേജും ആയിരിക്കും സ്റ്റെപ്പ് ഡൗണിന്റെ കേസിൽ അങ്ങനെയല്ലേ വോൾട്ടേജ് കുറയ്ക്കാനാണല്ലോ യൂസ് ചെയ്യുന്നത് സോ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ ഏതിലാവണം പ്രൈമറിയിലാവണം പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ് ആയാലാണ് പ്രൈമറിയിൽ കൂടുതൽ വോൾട്ടേജ് ആവുക അല്ലേ സോ സ്റ്റെപ്പ് ഡൗണിന്റെ കേസിൽ വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസും കൂടുതൽ ഉണ്ടായിരിക്കുക ഏതിലായിരിക്കും പ്രൈമറി കോയിലായിരിക്കും ഓക്കെ അല്ലേ സോ അതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പിന്റെയും സ്റ്റെപ്പ് ഡൗണിന്റെയും കേസിലുള്ള ഓക്കെ അല്ലേ ഇനി അടുത്ത പോയിന്റാണ് കറന്റ് ഈസ് ലെസ് ഇൻ ദി സെക്കൻഡറി ഏതിന്റെ കേസിൽ സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ സ്റ്റെപ്പ് അപ്പിന്റെ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ കറന്റ് കുറവായിട്ടുണ്ടാവുക സെക്കൻഡറിയിലായിരിക്കും കറന്റ് കുറവായിട്ടുണ്ടായിരിക്കുക സെക്കൻഡറിയിലായിരിക്കും കറന്റ് കുറവായിട്ടുണ്ടായിരിക്കുക അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം എന്താണ് നമ്മൾ പറഞ്ഞു പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ സെയിം ആയിരിക്കും ആ ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ ആദ്യ പോയിന്റ് ആണ് പറഞ്ഞത് പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ സെയിം ആയിരിക്കും നമ്മൾ പറഞ്ഞു അപ്പൊ അതാ പ്രൈമറി സെക്കൻഡറി പവർ കാണാൻ ഇക്വേഷൻ ആണ് നമുക്കറിയാം പി ഈക്വൽ ടു വി ഐ എന്ന് അല്ലെ വോൾട്ടേജ് ഇൻറ്റു കറന്റ് എന്ന് സോ അതിന് എഴുതുകയാണ് പി ഈക്വൽ ടു വി ഐ
ഓക്കെ അല്ലെ, പി ഇക്വൽ ടു വി ഐ. അപ്പൊ ഈ സ്റ്റെപ്പിന്റെ കേസിൽ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സ്റ്റെപ്പിന്റെ കേസിൽ പറഞ്ഞു വോൾട്ടേജ് കൂടുതൽ ഉണ്ടായിരിക്കുക എവിടെയായിരിക്കും, ഔട്ട്പുട്ടിലായിരിക്കും അല്ലെ, സെക്കൻഡറിയിലായിരിക്കും വോൾട്ടേജ് കൂടുതൽ ഉണ്ടാവുക. സോ ഇവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും, പ്രൈമറിയിൽ എന്തായിരിക്കും, വോൾട്ടേജ് കുറവായിരിക്കും, ഇവിടെ വോൾട്ടേജ് കുറവായിരിക്കും. ഓക്കെ അല്ലേ. സോ കറണ്ടില് ഡിഫറൻസ് ഒന്നും ഇല്ലാതെ, കറണ്ട് പറഞ്ഞ ടേമും കൂടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, കറണ്ടില് ഡിഫറൻസ് ഒന്നും ഇല്ലാതെ ഒന്നില് വോൾട്ടേജ് കൂടുതലും ഒന്നില് വോൾട്ടേജ് കുറവും ആണെങ്കിൽ രണ്ടിന്റെ പവറിൽ വ്യത്യാസം വരില്ലേ, ശരിക്കും പവറിൽ വ്യത്യാസം വരും. നമ്മൾ പറഞ്ഞു രണ്ടിന്റെയും പവറിൽ വ്യത്യാസം വരാൻ പാടില്ല, രണ്ടിലും പവർ സെയിം ആയിരിക്കും എന്ന് നമ്മൾ ആദ്യത്തെ പോയിന്റ് തന്നെ അതാ പറഞ്ഞു, പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും പവർ സെയിം ആയിരിക്കും എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. സോ ഒന്നില് വോൾട്ടേജ് കൂടുകയും ഒന്നില് വോൾട്ടേജ് കുറയുകയും ചെയ്താലും പവർ സെയിം ആയിട്ട് നിൽക്കണമെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചാൽ മതി, ഇപ്പോൾ പ്രൈമറിയുടെ കേസിൽ പറയുകയാണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ കറണ്ട് കൂടിയാൽ മതി അല്ലെ, കറണ്ട് കൂടുക. അതുപോലെ സെക്കൻഡിന്റെ കേസ് പറയുകയാണെങ്കിൽ വോൾട്ടേജ് കൂടുകയാണെങ്കിൽ അവിടെ കറണ്ട് അതിനനുസരിച്ച് കുറഞ്ഞാൽ മതി. അപ്പോൾ ആ വ്യത്യാസം വന്നതിനെ ബാലൻസ് ചെയ്ത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേ രീതിയിൽ പവർ നിൽക്കും, ശരിയല്ലേ, ഒരേ രീതിയിൽ പവർ നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കറണ്ട് കുറവ് ഏതിലായിരിക്കും, സെക്കൻഡറിയിലായിരിക്കും അല്ലെ, കറണ്ട് കുറവ് സെക്കൻഡറിയിലായിരിക്കും, എങ്കിലേ പവർ രണ്ടിലും സെയിം ആയിട്ട് നിൽക്കുള്ളൂ അല്ലെ, പവർ രണ്ടിലും സെയിം ആയിട്ട് നിൽക്കുള്ളൂ. സോ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ആ കറണ്ട് കുറഞ്ഞത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ദൈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ. സോ കറണ്ട് കുറവ് ഏതിലായിരിക്കും, സെക്കൻഡറിയിലായിരിക്കും. ഓക്കെ ആണല്ലോ, അതെ, ഡൗട്ടൊന്നുമില്ലല്ലോ, കറണ്ട് കുറവ് സെക്കൻഡറിയിലായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ഡൗണിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ, ഈ സെയിം ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പി ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ, ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ വോൾട്ടേജ് കൂടുതൽ എവിടെയാണ്, വോൾട്ടേജ് കൂടുതൽ പ്രൈമറിയിലാണ് അല്ലെ, വോൾട്ടേജ് കുറവ് സെക്കൻഡറിയിലുമാണ്, അപ്പൊ പവർ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം, പ്രൈമറിയുടെ കേസിൽ കറണ്ട് കുറയണം, സെക്കൻഡറിയുടെ കേസിൽ കറണ്ട് കൂടണം, എങ്കിലല്ല പവർ ബാലൻസ് ആവുള്ളൂ, ശരിയല്ലേ. സോ ആ കേസിൽ നമുക്ക് എങ്ങനെ പറയാം, കറണ്ട് ഈസ് മോർ ഇൻ സെക്കൻഡറി അല്ലെ, കറണ്ട് കൂടുതലായിട്ടുണ്ടാവുക സെക്കൻഡറിയിലായിരിക്കും. ഓക്കെ അല്ലേ, ആ രീതിയിൽ നമുക്ക് പറയാം. ഇനി അടുത്ത പോയിന്റ്, ഈ കറണ്ടിന്റെ കേസിൽ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്, എന്താണ്, കറണ്ട് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോ കറണ്ട് കൂടണമെങ്കിൽ റെസിസ്റ്റൻസ് കുറയണം, ശരിയല്ലേ, കറണ്ട് കുറയണമെങ്കിലോ റെസിസ്റ്റൻസ് കൂടണം. ഓക്കെ അല്ലേ. ഈ റെസിസ്റ്റൻസിനെ, അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ അല്ലെങ്കിൽ തിക്നെസ് എന്ന്. ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, ഏരിയ കുറഞ്ഞു കഴിഞ്ഞാലോ റെസിസ്റ്റൻസ് കൂടും അല്ലെ, ഏരിയ അല്ലെങ്കിൽ തിക്നെസ്. ഓക്കെ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കറണ്ട്, ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു കറണ്ട് സെക്കൻഡറിയിലായിരിക്കണം കുറവ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, കറണ്ട് സെക്കൻഡറിയിലായിരിക്കണം കുറവ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കറണ്ട് കൂടുതൽ ഏതിലായിരിക്കണം, പ്രൈമറിയിൽ അല്ലെ. നമ്മൾ സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ പറഞ്ഞു കറണ്ട് കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത് ഇതാ പ്രൈമറിയിലാണ് നമ്മൾ പറഞ്ഞു അല്ലെ. കറണ്ട് കൂടുതലായിട്ട് പ്രൈമറിയിൽ വേണമെങ്കിൽ പ്രൈമറിയിലൂടെയുള്ള റെസിസ്റ്റൻസ് കുറയണം അല്ലെ, അപ്പൊ റെസിസ്റ്റൻസ് കുറയണമെങ്കിൽ ഈ ഒരു റിലേഷൻ വെച്ചിട്ട്, റെസിസ്റ്റൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ അല്ലെങ്കിൽ തിക്നെസ്, ആ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, തിക്നെസ് കൂട്ടിയാൽ മതി അല്ലെ. കോയിലിന്റെ തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് കുറയും, അപ്പോൾ കറണ്ട് കൂടും അല്ലെ. തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ, തിക്നെസ് അല്ലെങ്കിൽ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, അപ്പൊ കറണ്ട് കൂടും അല്ലെ. ഇവിടെ നമുക്ക് കറണ്ട് കൂടുതൽ വേണ്ടത് പ്രൈമറിയിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു, പ്രൈമറി കോയിലിന്റെ കേസിൽ തിക്കർ വയർ യൂസ് ചെയ്തു, തിക്കർ വയർ യൂസ് ചെയ്താൽ അവിടെ റെസിസ്റ്റൻസ് കുറയും, അപ്പൊ കറണ്ട് കൂടും അല്ലെ. നമുക്ക് പ്രൈമറിയിലല്ല അവിടെ കൂടുതൽ കറണ്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തിക്കർ വയർ പ്രൈമറിയിൽ യൂസ് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിലോ, നമുക്ക് കറണ്ട് കൂടുതൽ കിട്ടേണ്ടത് സെക്കൻഡറിയിലാണ് അല്ലെ, അതുകൊണ്ട് സെക്കൻഡറിയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തിക്കർ വയർ യൂസ് ചെയ്തു. ഓക്കെ അല്ലേ, സോ ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഡിഫറൻസസും അതുപോലെ രണ്ടിന്റെ ഒരു സിമിലാരിറ്റി നമ്മൾ പറഞ്ഞു. സെക്കൻഡറിയിലും പ്രൈമറിയിലും പവർ സെയിം ആയിരിക്കണം എന്ന രണ്ടിന്റെ സിമിലാരിറ്റീസ് ആണ്, മറ്റുള്ള ഡിഫറൻസുകളും നമ്മൾ പറഞ്ഞു, ശരിക്ക് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമ്മൾ പറയുന്നത് വോൾട്ടേജ് എങ്ങനെ പ്രൈമറിയിലൂടെയും അതുപോലെ സെക്കൻഡറിയിലൂടെയും ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, എങ്ങനെയുള്ള ഓരോ നമ്പർ ഓഫ് ടേൺസിലൂടെയുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓരോ നമ്പർ ഓഫ് ടേൺസിലൂടെയും ഈച്ച് ടേൺ, ഉള്ള EMF അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് പ്രൈമറി കോയിലാണെങ്കിലും ശരി, സെക്കൻഡറി കോയിലാണെങ്കിലും ശരി, ഒരുപാട് ടേൺസ് ഉണ്ടല്ലോ. ഈ പ്രൈമറി കോയിലാണെങ്കിലും സെക്കൻഡറി കോയിലാണെങ്കിലും അതിനൊക്കെ ഒരുപാട് ടേൺസ് ഉണ്ട്. അതിൽ ഓരോ ടേണിലൂടെയുമുള്ള EMF അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും.
ഓക്കേ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ കോയിലോടുള്ള ടോട്ടൽ വോൾട്ടേജ്, ഇപ്പൊ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഏതോ ആവട്ടെ, അതിലുള്ള ടോട്ടൽ വോൾട്ടേജ് വി, അത് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഓരോ അല്ലെങ്കിൽ ഈച്ച് ടേണിലുള്ള ഇ എം എഫ്. ഇ എം എഫ് ഓരോ ടേണിലൂടെയുള്ള ഇ എം എഫ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ആ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആണുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ വോൾട്ടേജ് വി ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ആ ഓരോ ടേണിലൂടെയുള്ള ആ ഇ എം എഫ്. അത് ഓരോ ടേണിലൂടെ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ആ സെയിം ആയിട്ടുള്ള ഇ എം എഫ് എത്രയാണോ അത്. ഓക്കെ അല്ലേ. സോ നമുക്ക് എഴുതാം പ്രൈമറി കോയിലൂടെയുള്ള ടോട്ടൽ ഇ എം എഫ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ വി പി എന്ന് എഴുതി. അതിനെ നമുക്ക് എൻ പി പ്രൈമറിയിലൂടെയുള്ള നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഇ എം എഫിന് ഇ തന്നെ എഴുതിയാൽ മതി. ഈ തന്നെ എഴുതിയാൽ മതി, കാരണം അത് ഓരോ ടേണിലൂടെയുള്ള സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. സോ സെയിം ആയിട്ടുള്ള വാല്യൂ എത്രയാണോ അത്. ഓക്കെ അല്ലേ. അങ്ങനെ എഴുതാം നമുക്ക് പ്രൈമറിയുടെ കേസിൽ. ഇനി സെക്കൻഡറിയുടെ കേസിൽ അവിടെയുള്ള ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, സെക്കൻഡറിയുടെ കേസിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അവിടെയുള്ള ആ ടോട്ടൽ വോൾട്ടേജ് അതിന് ഞാൻ വി എസ് എന്ന് എഴുതി. അത് ഈക്വൽ ടു എന്തായിരിക്കും, എൻ എസ് ഇൻറ്റു ഇ ആയിരിക്കും. എൻ എസ് ഇൻറ്റു ആ ഓരോ ടേണിലൂടെയുള്ള ആ ഇ എം എഫ് ആയിരിക്കും. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ആ ഈച്ച് ടേണിലൂടെയുള്ള ഐ എം എഫ്. ഓക്കെ അല്ലേ. ഓക്കെ ആണല്ലോ. സോ ആ രീതിയിൽ നമുക്ക് പറയാം ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു പോയിന്റ് പറയാൻ സാധിക്കും, എന്ത് എന്ത് നമ്പർ ഓഫ് ടേൺസിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജിൽ ചേഞ്ച് വരും. ശരിയല്ലേ. പ്രൈമറിയുടെയും അതുപോലെ സെക്കൻഡറിയുടെയും കേസിൽ നമ്പർ ഓഫ് ടേൺസിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ വോൾട്ടേജിൽ ചേഞ്ച് വരുമെന്ന് ഈ ഒരു ഇക്വേഷൻ പ്രകാരം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലെ, പറയാനായിട്ട് സാധിക്കും. മുമ്പും പറഞ്ഞായിരുന്നു തന്നെയാണ് ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ സെക്കൻഡറിയിലൂടെയും അതുപോലെ പ്രൈമറിയിലൂടെയും സെക്കൻഡറിയിലൂടെയും അതുപോലെ പ്രൈമറിയിലൂടെയുള്ള വോൾട്ടേജും അതുപോലെ തന്നെ അതിന്റെ രണ്ടിന്റെയും നമ്പർ ഓഫ് ടേൺസും സെയിം പ്രൊപ്പോർഷനിലായിരിക്കും. സെക്കൻഡറി കോയിലൂടെയും പ്രൈമറി കോയിലൂടെ ട്രാൻസ്ഫോമറിന്റെ കേസിൽ സെക്കൻഡറി കോയിലൂടെയും പ്രൈമറി കോയിലൂടെയും ഉള്ള വോൾട്ടേജും അതുപോലെ സെക്കൻഡറിയുടെയും പ്രൈമറിയുടെയും നമ്പർ ഓഫ് ടേൺസും തമ്മിൽ സെയിം പ്രൊപ്പോർഷനിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ആയിരിക്കും. വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയുടെ വോൾട്ടേജ്, വി പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയുടെ വോൾട്ടേജ്, എൻ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയുടെ നമ്പർ ഓഫ് ടേൺസ്, എൻ പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്. സോ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. വി എസ് ബൈ വി പി എന്ന് പറഞ്ഞാൽ എൻ എസ് ബൈ എൻ പിന്നോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ. ആ ഒരു റിലേഷൻ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരാളൂടെ വരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു പ്രൈമറിയിലൂടെയും സെക്കൻഡറിയിലൂടെയുള്ള പവർ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ. സോ പി ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി പിയുടെ സ്ഥാനത്ത് നമുക്ക് വി പി ഐ പി എന്ന് എഴുതാം, പി എസിന്റെ സ്ഥാനത്ത് വി എസ് ഐ എസ് എന്ന് എഴുതാം. സോ അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഐ പി ബൈ ഐ എസ് ഈക്വൽ ടു വി എസ് ബൈ വി പി എന്ന്. ഐ പി ബൈ ഐ എസ് ഈക്വൽ ടു വി എസ് ബൈ വി പി എന്ന്. മുകളിൽ പറഞ്ഞ ആ ഇക്വേഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ ഇക്വേഷനിൽ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ പറഞ്ഞ ഇതിലോ വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻ എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെ, വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഈ ഒരു റിലേഷൻ നമുക്ക് അതിന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു റിലേഷൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. എന്താണത്, വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ്. ആ ഒരു റിലേഷനിലാണ് ഇക്വേഷൻ ഇരിക്കുന്നത്. എങ്ങനെയാണ്, വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. കറണ്ടിന്റെ കേസിൽ മാറുന്നുണ്ട്, മുകളിൽ വരുന്നത് പ്രൈമറിയും താഴെ വരുന്നത് സെക്കൻഡറിയാണ്. നമ്പർ ഓഫ് ടേൺസിന്റെയും വോൾട്ടേജിന്റെയും കേസിൽ മുകളിൽ വരുന്നത് സെക്കൻഡറി, താഴെ വരുന്നത് പ്രൈമറി. പക്ഷെ കറണ്ടിന്റെ കേസിൽ മുകളിൽ പ്രൈമറിയും താഴെ സെക്കൻഡറിയാണ് വരുന്നത്, അത് മാറിപ്പോയരുത്. ഓക്കെ അല്ലേ. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. കുറച്ച് ടേംസ് തരും, അതില്ലാത്ത ഒരു ടേം കണ്ടുപിടിക്കാനായിട്ട് പറയും. അങ്ങനെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഇത് ആവശ്യമാണ്. സോ ശരിക്ക് ഈ ഒരു റിലേഷൻ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് സെൽഫ് ഇൻഡക്ഷനെ കുറിച്ച് നോക്കാം. സെൽഫ് ഇൻഡക്ഷൻ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇത്തരത്തിൽ നമ്മൾ രണ്ട് സോളിനോയിഡ് എടുത്തിട്ട് അതിലൂടെ ഡി സിയും അതുപോലെ എ സിയും അതിലൂടെ പാസ് ചെയ്യിച്ചു. ഡി സിയും എ സിയും പാസ് ചെയ്യിച്ചു. ഇതിൽ ഏത് പാസ് ചെയ്യുന്ന സമയത്താണ് അത് ചുറ്റുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരിക? എ സി പാസ് ചെയ്യുന്ന സമയത്താണ്. അല്ല, ഡി സിയുടെ കേസിൽ ഡയറക്റ്റ് കറണ്ട് ആണ്, അതിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷേ എ സിയുടെ കേസിൽ എങ്ങനെയാണ്, ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്, അതായത് വേരിയിങ് കറണ്ട് ആണ് അല്ലെ. സോ എ സി പാസ് ചെയ്താലാവും അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരിക. സോ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു സോളിനോയിഡിലൂടെ നമ്മൾ എ സി ഫ്ലോ ചെയ്യിക്കാന്ന് വിചാരിക്കുക. അങ്ങനെ എ സി ഫ്ലോ ചെയ്യിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക, അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും. ശരിയല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ ആ സെയിം സോളിനോയിഡിൽ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. എങ്ങനെ, നമ്മൾ അപ്ലൈ ചെയ്ത ആ വോൾട്ടേജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ശരിയല്ലേ. നമ്മൾ അപ്ലൈ ചെയ്ത ആ വോൾട്ടേജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്.
സെൽഫ് ഇൻഡക്ഷൻ. ശരിയല്ലേ? ഒരു സോളിനോയിഡിലൂടെ നമ്മൾ എ സി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ സെയിം സോളിനോയിഡിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും, ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? സെൽഫ് ഇൻഡക്ഷൻ ഈ ഒരു ഫിനോമിന വെച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇൻഡക്ടർ. ശരിയല്ലേ? ഇൻഡക്ടർ എന്താണ്? ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയറ് ഒരു കോയിലിന്റെ ഷേപ്പിൽ ഇങ്ങനെ വൗണ്ട് ചെയ്തിരിക്കുന്നതന്നെയാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അതിന് ഈ ഒരു സിമ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു സിമ്പിൾ വെച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത് ഒരു കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് കറന്റിന്, ഇലക്ട്രിക് കറന്റിന്റെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക് കറന്റിന്റെ ചേഞ്ചസിനെ ഒപ്പോസ്, ഒരു സർക്യൂട്ടിലൂടെയുള്ള ഇലക്ട്രിക് കറന്റിന്റെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലെ? ഇലക്ട്രിക് സർക്യൂട്ടിലൂടെയുള്ള ഇലക്ട്രിക് കറന്റിന്റെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കറന്റിനെ അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റിനെ നമുക്ക് ആവശ്യമുള്ള വാല്യൂയിലേക്ക് പവറിന് ലോസ് ഒന്നും സംഭവിക്കാതെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡക്ടർ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പവറിന് ലോസ് ഒന്നും സംഭവിക്കാതെ നമുക്ക് ആവശ്യമുള്ള വാല്യൂയിലേക്ക് കറന്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡക്ടർ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇൻഡക്ടർ യൂസ് ചെയ്യും. സോ നമ്മളിപ്പോ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് പറയാം ഇൻഡക്ടർ വൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന എ സി സർക്യൂട്ടിലാണെന്ന്. ശരിയല്ലേ? കാരണം എന്താണ്? DCന്റെ കേസിൽ അത് ഡയറക്റ്റ് കറന്റ് ആണ് അല്ലെ, DCയുടെ കേസിൽ ഡയറക്റ്റ് കറന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കറന്റിന്റെ ചേഞ്ച് ഒന്നും വരുന്നില്ല അല്ലെ, ഇലക്ട്രിക് കറന്റിന് അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. നമ്മളൊരു പോയിന്റ് പറഞ്ഞു, ഒരു സർക്യൂട്ടിലൂടെയുള്ള ഇലക്ട്രിക് കറന്റിന് വരുന്ന ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യാൻ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ ഇലക്ട്രിക് കറന്റിന് വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കറന്റിന് ചേഞ്ച് വരും, അല്ലെങ്കിൽ വേറെ ചെയ്യുന്നത് ഏത് കറണ്ടാ? AC കറണ്ട് ആണ്. അതുകൊണ്ട് AC കറന്റിന്റെ കേസിലാണ് നമ്മൾ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത്. DC കറന്റിന്റെ കേസിൽ അങ്ങനെ വല്ല ചേഞ്ചസും വരുന്നുണ്ടോ? ഇല്ല, ഡയറക്ട് കറന്റ് ആണ്, ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഏതിന്റെ കേസിലാണ്? AC കേസിലാണ് ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു പോയിന്റ് നമ്മൾ പറഞ്ഞത് കറന്റിനെ റെഡ്യൂസ് ചെയ്യാൻ, നമുക്ക് ആവശ്യമുള്ള വാല്യൂയിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്ററുകളും യൂസ് ചെയ്യലുണ്ട്. പക്ഷെ ഇൻഡക്ടറിന് പകരം റെസിസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇൻഡക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ പവറിന് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല, പവർ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല അല്ലെ. പക്ഷെ റെസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ അവിടെ ഹീറ്റിന്റെ ഫോമിലൊക്കെ പവർ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇൻഡക്ടറിന് പകരം റെസിസ്റ്റർ യൂസ് ചെയ്യാത്തത്. ഇൻഡക്ടറിനെ യൂസ് ചെയ്യണം. കാരണം എന്താണ്? പവറിൽ ലോസ് ഒന്നും വരില്ല ഇൻഡക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത്. റെസിസ്റ്റർ അങ്ങനെയല്ല, പവറിൽ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. നമ്മുടെ മൈക്രോഫോൺ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ശരിയല്ലേ? അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. അതിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? ഡയഫ്രം, അതുപോലെ പെർമനന്റ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഇതെല്ലാമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് ഡയഫ്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഇതെല്ലാമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഈ കേസിലുള്ള എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ മെക്കാനിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്, അത് ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ടാണ് അതിനെ മാറ്റുന്നത് അല്ലെ. നമ്മൾ പാട്ട് പാടി അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കും, അത് എന്ത് ചെയ്യും? ആ മൈക്രോഫോണിലൂടെ കേൾക്കും, അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിക്കൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് അത് പിന്നീട് ആംപ്ലിഫയറിലേക്കും അതുപോലെ സ്പീക്കറിലേക്കൊക്കെ പോകുന്നത്. ശരിയല്ലേ? സോ ഇവിടെ ഉണ്ടാകുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്? സൗണ്ട് വേവ്സ് ഇതുപോലെ അതിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ, മൈക്രോഫോണിന്റെ ഡയഫ്രത്തിൽ സൗണ്ട് വേവ്സ് ഇതുപോലെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഡയഫ്രം എന്ത് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? വോയിസ് കോയിൽ ഇരിക്കുന്നത്. ഈ ഡയഫ്രം ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വോയിസ് കോയിൽ ഇരിക്കുന്നത്. സോ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും അല്ലെ. ഈ വോയിസ് കോയിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വോയിസ് കോയിൽ ഇരിക്കുന്നത്. ശരിയല്ലേ? വോയിസ് കോയിൽ ഇരിക്കുന്നത്. സോ അങ്ങനെ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിക്കൽ പൾസസ് ഉണ്ടാവും. ശരിയല്ലേ? സോ വരുന്ന സൗണ്ട് വേവ്സിന് അനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ പൾസസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഈ വോയിസ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? വോയിസ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ വീക്ക് സിഗ്നൽസ് ആയിരിക്കും, വീക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരിക്കും. ഈ വീക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നേരെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യും, ആ വീക്ക് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് ആ സ്ട്രെങ്തേൺ ആയിട്ടുള്ള സിഗ്നൽസിനെയാണ് പിന്നെ നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ സൗണ്ടിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഓക്കെ അല്ലേ, ആ സൗണ്ടിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് അതിന്റെ വർക്കിംഗ്. ഓക്കെ അല്ലേ. സോ അത്രയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞത്, ഇതിനെ മൂവിംഗ് കോയിൽ മൈക്രോഫോണിനെ കുറിച്ച് പറഞ്ഞത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പവർ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഇലക്ട്രിസിറ്റി വലിയ ഒരു എമൗണ്ട് ലാർജ് സ്കെയിലിൽ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ, ഇലക്ട്രിസിറ്റി വലിയ രീതിയിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്ന പ്ലേസസിനെയാണ് നമ്മൾ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ, പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ പവർ സ്റ്റേഷൻസിൽ യൂസ് ചെയ്യുന്ന ജനറേറ്റർ എന്ന് പറയുന്നത് 3-phase AC ജനറേറ്ററാണ്. 3-phase AC ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഫേസ് ജനറേറ്ററും അതുപോലെ 3-phase ജനറേറ്ററും രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ ഫേസ് ജനറേറ്ററിന്റെ കേസിൽ എന്താണ്, അവിടെ 1 set of coil ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിൽ 1 set of coil ഉള്ളൂ. പക്ഷേ 3-phase ജനറേറ്ററിന്റെ കേസിലോ, 3-phase ജനറേറ്ററിന്റെ കേസിൽ അവിടെ 3 armature coils ഉണ്ട്. 3 armature coils ഉണ്ട്. അത്തരത്തിലുള്ളതാണ് 3-phase ജനറേറ്റർ എന്ന് പറയുന്നത്. രണ്ട് തമ്മിൽ ഡിഫറൻസ് അങ്ങനെ നമ്മൾ പറഞ്ഞതായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലോ. ഇനി ഇത്തരത്തിലുള്ള പവർ സ്റ്റേഷൻസിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞാണ്, ഇടുക്കി കുറ്റിയാടിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ. ഇനി ഈ ഇലക്ട്രിസിറ്റി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 11 kV അല്ലെങ്കിൽ 11,000 volts എങ്ങനെയും പറയാം, 11 kV അല്ലെങ്കിൽ 11,000 volts ഇലക്ട്രിസിറ്റി നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 230 volts ആണ് ഡൊമസ്റ്റിക് കൺസംപ്ഷൻസിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്നത്. അല്ല, നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നത് 230 volts ആണ് വരുന്നത്. സോ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു 11,000 volts പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിനായിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 230 volts ആണ്. ഓക്കെ അല്ലേ. ഇനി ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി ഡിസ്റ്റന്റ് പ്ലേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എനർജി അവിടെ ഹീറ്റിന്റെ ഫോമിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് എനർജി ഹീറ്റിന്റെ ഫോമിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഡിസ്റ്റന്റ് പ്ലേസിലേക്കൊക്കെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ള ആ ഒരു എനർജി ലോസിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുക. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ലോസ്, ഹീറ്റിന്റെ ഫോമിലൊക്കെ സംഭവിക്കുന്ന എനർജി ലോസ്, അതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുക. അപ്പൊ ഇത്തരത്തിലുള്ള ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹൈ വോൾട്ടേജിൽ ആക്കിക്കൊണ്ടാണ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാറുള്ളത്, ഡിസ്റ്റന്റ് പ്ലേസസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. ഡിസ്റ്റന്റ് പ്ലേസസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത് വോൾട്ടേജ് വളരെയധികം കൂട്ടിക്കൊണ്ടാണ്. അങ്ങനെ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് ആക്കിക്കൊണ്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ ട്രാൻസ്മിഷൻ ലോസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ. എന്തുകൊണ്ടാണ് വോൾട്ടേജ് കൂട്ടണമെന്ന് പറയാനുള്ള കാരണം, ആ കാരണം ഇതാ, ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഹീറ്റ് എനർജി ആയിട്ടൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. ശരിയല്ലേ. ഇപ്പോ ഹീറ്റ് എനർജി അല്ലെങ്കിൽ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കാണാനുള്ള ഇക്വേഷൻ നമുക്കുണ്ട് ജൂൾസിലെ പ്രകാരം h=i²rt എന്ന്. ശരിയല്ലേ. അപ്പോൾ അവിടെ ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു പവർ ട്രാൻസ്മിഷന്റെ സമയത്ത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ i കുറയ്ക്കണം അല്ലെങ്കിൽ r കുറയ്ക്കണം അല്ലെങ്കിൽ t കുറയ്ക്കണം. ശരിയല്ലേ. ഇതിലേതെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ കേസിൽ നമുക്ക് ടി ഒരിക്കലും കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്, ഈ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ അവിടെ ടൈം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. സോ അതുകൊണ്ട് ടൈം കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ റെസിസ്റ്റൻസ് കുറയ്ക്കുക, അത് സാധ്യമാവുന്ന കാര്യമാണോ? അതും സാധ്യമല്ല. കാരണം എന്താണ്, റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തിക്നെസ് ഇൻക്രീസ് ചെയ്യണം. അത് നമുക്ക് നടക്കുന്ന കേസല്ല. ഈ പവർ ട്രാൻസ്മിഷൻ നമ്മൾ പോകുന്ന സമയത്ത് ആ ലൈൻസിന്റെ ഒക്കെ ഒന്ന് നമ്മൾ തിക്നെസ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. തിക്നെസ് ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ലെങ്ത് ഡിക്രീസ് ചെയ്യണം. ഇതും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്, കറണ്ട് കുറയ്ക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അല്ലെ, കറണ്ട് കുറയ്ക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഇനി ഇവിടെ കറണ്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അവിടെ വരുന്ന പ്രശ്നം? ഇപ്പൊ കറണ്ട് കുറച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഹീറ്റ് കുറയും. പക്ഷേ നമുക്ക് പവറിന്റെ ഇക്വേഷൻ ഉണ്ട് തൈ കൊടുത്തിരിക്കുന്നത് പോലെ p=iv എന്ന്. അല്ലെ, p=iv അല്ലെങ്കിൽ p=vi എന്നുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. സോ ഇവിടെ നമ്മൾ വെറുതെ കറണ്ട് മാത്രം അങ്ങ് കുറച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, പവർ കുറയും. ശരിയല്ലേ. കറണ്ട് കുറച്ചു കഴിഞ്ഞാൽ പവർ കുറയും. അല്ലെ, പവർ കുറയും. അപ്പൊ പവർ കുറയാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് ഇവിടെ കൂട്ടണം. ശരിയല്ലേ, വോൾട്ടേജ് ഇവിടെ കൂട്ടണം. അപ്പൊ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ പവറിൽ വ്യത്യാസമൊന്നും വരില്ല. അല്ലെ, അല്ലെങ്കിൽ പവർ കുറയും. വെറുതെ കറണ്ട് മാത്രം കുറച്ചു കഴിഞ്ഞാൽ പവർ കുറയും. അപ്പൊ അങ്ങനെ പവർ കുറയാതിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വോൾട്ടേജ് കൂട്ടിയാൽ മതി. അല്ലെ, വോൾട്ടേജ് കൂട്ടിയാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വോൾട്ടേജ് കൂട്ടിക്കൊണ്ടാണ് ഇതിനെ നമ്മൾ ഡിസ്റ്റന്റ് പ്ലേസസിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറയാനുള്ള കാരണം. ശരിക്കും വോൾട്ടേജ് കൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ്, കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കറണ്ട് കുറച്ചാലാണ് ആ
heat in the formula transfer around the corriolo, a lingle heat in the formula energy loss on the corcam material. Other than data, in the voltage of booty. Power change in the area, voltage of booty. Other than voltage of booty, and I'm supplying the parana, carna on the arena. Go gallo. In voltage and a cooten or heterotolana, 220 kilovolt. 220 kV power stations lane endu cheyyunnunde voltage increase cheyyunnunde voltage increase cheyyunnunde adu kondu thanne nammal ee paranja pole adu kondu thanne currentum adu pole energy loss heat inde formula energy loss sambhavikkunnathu endu cheyyum korayum okay alle okay alle angana nammal ittharathile voltage kooti kaniyal currentum korayum adu kaaranam kondu thanne heat inde formula avada energy nashtapadunnathum korayum. Okay, energy is correct. This is the pinion of distribution transformer available on the 11 kV. 220 kV is the same. That is the pilot stages. We have to do the distribution transformer 11 kV. 11 kV distribution transformer. That is 230 volt on household purpose. That is 400 volt on industrial purpose. Okay, this is the distribution. This is distribution transformer. Distribution transformer is 4 wires. Distribution transformer is 4 wires. That is 1 wire neutral. Neutral. Material 3 wires faces. Material 3 wires faces. That is neutral in the case. That is the potential in the 0. Potential എന്ന് പറയുന്നത് 0 ആണ് അതുപോലെ തന്നെ ഒരു ഫേസ് വയറിന്റെയും അതുപോലെ ഒരു ന്യൂട്രൽ വയറിന്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 230 വോൾട്ടും അതുപോലെ രണ്ട് ഫേസസിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 വോൾട്ടും ആണ് ഓക്കേ അല്ലേ സോ ഈ ഒരു കാര്യം കൂട നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓക്കേ അല്ലേ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഒരുപാട് കൂട്ടിയിട്ടാണ് പവർ സ്റ്റേഷനിൽ നിന്നും transmit in the distribution transformer voltage korcha avashyalla reethil ane distribute ennum parnu adu kondu thanne power stations le step up transformer aanu use cheynathu adu pole distribution transformer inde case lo step down transformer aanu use cheynathu okay alle step down transformer aanu use cheynathu okay okay aanallo ini phase line um neutral um adu pole earth line um namukku household electrification vendite avashyamaanu ee moonu karyangal avashyamaanu ini nammal household electrification kurichana parayunnu household electrification. Okay, le, household electrification. And a simple figure da, ivada koduthittund. Nammala veedilekku electricity line verunna samayath aadyam thanne connect cheyyunna endilekkana watt hour meter lekkana connect cheyyunna. Watt hour meter endanu cheyyunnathu kilowatt hour unit il ethratholam electricity consume cheyittund ennu measure cheyyum. Adalle watt hour meter cheyyunnathu. So adilekkana aadyam thanne connect cheyyunnathu. Alle aadyam thanne verunna nammada electricity line allengil electric line connect cheyyunnathu. Okay alle. Ini nammada electrical circuit, we have an electrical circuit, phase um, neutral, the matter allowed is the earth line. Okay, the matter allowed is the earth line. This is the colors. We have the phase line red color wire. That's neutral line black, earth line green. This is the same. So, this is the same. We have the wires line. Okay, the 3-pin socket. 3-pin socket in the case, this earth wire connected to the large pin. Shirale, 3-pin. 3-pin plug in 3-pin socket in the case, a value pin connected to the earth wire connected to the earth wire. Household devices parallel. Household devices are connected to the parallel. If you have parallel connected to the parallel, ഓരോ of the devices, that's the mark of the power. That's the work of the power. That's the work of the power. That's the work of the devices. Separate switches are controlled. That's the work of the devices. Series side connect the advantages ani paranjad. Okay, alle. So here idhila na mensalaiyuve kya. Ini nammala paranja watt hour meter. Watt hour meter. Aiyam kurche detail na thondu pariyana. Nammala paranjyo kilowatt hour le. Kilowatt hour le. Yathra tholam electrical energy consume idhu thundey yendu measure cheyyunna aalanaare watt hour meter. Alle watt hour meter. Ini 1 kilowatt hour ne yana nammala oru unity endu parayunnu. Or unit in the 1 kilowatt hour, 1 unit electrical energy in the
Okay, 1 kilowatt hour. That is 1 unit electrical energy. Now, 1000 watt, or 1 kilowatt. Power ulla oru device, power ulla oru device oru manikkur neram work cheythu kaiyal adu consume cheyyunna energy ennu parayunnathu 1 kilowatt hour aayirikkum. Appo oru device consume cheyyunna energy ennu parayunnathu 1 kilowatt hour avunnathu eppozhaanu allengil enganeyaanu allengil eppozhaanu 1 kilowatt hour consume aayennu nammal paraya 1 kilowatt power ulla oru device oru manikkur neram work cheyyumbo adu consume cheyyunna energy adaanu endu 1 kilowatt hour ennu parayunnu angane namukku parayam. Okay, so, kilowatt hour is how much energy consumes in the equation. What is power in watt into time in hour. Power watt, time in hour divided by 1000. So, what is the kilowatt hour is how much energy consumes in the equation. Okay, so, what is the water meter? This is the water meter. In this case, we use household electrification and safety measures. Safety measures you see. First one is safety fuse. That is pin one MCB, that is miniature circuit breaker. Pin one ELCB, earth leakage circuit breaker. That is pin one method is 3-pin plug and earthing. 3-pin plug and earthing you see. Itring guiding safety measures you see. First one MCB. MCB, miniature circuit breaker. This is what we use in branch circuits. Branch circuit le, fuse wire in the stand, we use in the MCB. Use in the fuse wire in the stand, we MCB. Use in the fuse wire in the stand, we use in the MCB. Use in the pagalite. Use in the carnum and the chal, every angle current flow override to vary, or angle short circuit overloading a very okay angle. Short circuit or overloading or okay, one day, every angle, it is the current and overflow very angle. In the same, MCB automatically to break out. MCB automatically break eye gonna circuit na break e. MCB automatically cut off eye gonna circuit na break e. Okay, le, circuit na break e. In the 10th and a prashna manner, no kid as the sharia ke in the session, amka MCB and the and switch on jiauna the yolo. MCB and switch on jiauna the yolo. So angin any MCB worki another. Okay, analo. Ini, it is worki jay in the main item heating effectum, magnetic effectum. Electric current in the heating effectum, magnetic effectum, ubi chu on dana, and ladana base on dana, I worki another. MCB worki another. Okay, le, MCB worki another. Okay, analo. Ini. ELCB, ELCB, and then ELCB, earth leakage circuit breaker, ELCB. And then ELCB and the other angle, Adi Endri Vendiana Namla UC another. Other, every angle well, insulation failure, Alingil Matan Dingil Karna Munda, current in and Dingilum leak Samboikian angle. Every angle insulation failure Karno, Alingil Matan Dingil Karna Mondo, current in a leakage Samboikian angle. Current in a leakage Samboikian angle, Endium, ELCB, automatically circuit na breaky. Automatically circuit na break cheyyum appo namaku electric shock onnum adikkada namaku safe aayittu irikkanayittu sadhikkum evadengil atharathile current leak undengil appo ELCB circuit break cheyidollu. Okay alle ini ee kaalangalil adinu pagarayittu RCCB adayith residual circuit sorry residual current circuit breaker nammal use cheyarundu ennaka nammal paranjirunnu. Okay alle so adaanu MCB ELCB. Okay alle MCB ELCB ini MCB endha nammal paranju MCB fuse wire ne pagaravaitana nammal use cheyunu ennum paranju alle appo ee fuse um MCB nammalla main aayittulla difference endha annalladhu important aayittulla kaaryana endha nokka ipo fuse inde allee fuse wire inde reethile ende working ennu parayunnathu enganeyana current ne oru overflow kaaryangal endhelum vannu kaiyanal fuse wire heat aayikkondu adu melt aayi potti povana cheyunu fuse inde working ennu parnjal anganeyana pakshe MCB inde case lo atharathile current ne oru overflow kaaryangal endengilum veriyanengil adu automatically circuit ne break cheyyum automatically circuit ne break cheyyum allengil automatically adu switch off aavum pinne endanu prashnam nokki nammal adu seriyaaki kaiyanal namukku adangu on aakavunnathe ullu MCB inde case lo. Okay, that's one difference. Pinnal onnu parayanengil fuse work cheyyunnathu enganeyanu heating effect ne base cheyidukondanu pakshe MCB work cheyyunnathu heating effect neyum adu pole magnetic effect neyum base cheyidukondanu MCB work cheyyunnu idu randomana main aayittulla adinte difference aayittu namukku parayavunnathu. Okay alle ini adutha important aayittulla safety measure aanu 3-pin plug and earthing. 3-pin plug and earthing idu nammal endinu vendiyana nammal use cheyyunnathu ippo nammada we use in the metallic body devices we use here. Then, we use phase line. Phase line
body അല്ലെങ്കിൽ ആ ഡിവൈസിന്റെ മെറ്റാലിക് ബോഡിയുമായിട്ട് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കറന്റ് അതിന്റെ മെറ്റാലിക് ബോഡിയിലൂടെ ഫ്ലോ ചെയ്യും അപ്പോൾ നമ്മൾ ഡിവൈസിൽ അടിച്ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും ശരിയല്ലേ ഷോക്ക് അടിക്കും അപ്പോൾ അതിനു പകരം നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത് എന്താണ് ഈ 3 പിൻ പ്ലഗിന്റെ 3rd പിൻ നമ്മൾ എർത്ത് ലൈനുമായിട്ട് കണക്ട് ചെയ്യും 3 പിൻ പ്ലഗിന്റെ 3rd പിൻ നമ്മൾ എർത്ത് പിന്നുമായിട്ട് കണക്ട് ചെയ്യും എന്നിട്ട് ആ മെറ്റാലിക് ബോഡി ആ ഡിവൈസിന്റെ മെറ്റാലിക് ബോഡി അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ മെറ്റാലിക് ബോഡി എന്ത് ചെയ്യും എർത്ത് ലൈനുമായിട്ട് ഈ 3rd പിന്നിലൂടെ കണക്ട് ചെയ്യും ശരിയല്ലേ 3rd പിന്നിലൂടെ കണക്ട് ചെയ്യും അപ്പോൾ എങ്ങാനും ഫേസ് ലൈനുമായിട്ട് അതിന്റെ മെറ്റാലിക് ബോഡിക്ക് കോൺടാക്റ്റിൽ വന്നിട്ട് കറന്റ് മെറ്റാലിക് ബോഡിയിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്തോളും അത് ഈ എർത്ത് പിന്നിലൂടെ നേരെ അങ്ങോട്ട് പോയിക്കോളും നേരെ എർത്തിലേക്ക് പോയിക്കോളും ശരിയല്ലേ നേരെ എർത്തിലേക്ക് ആ കറന്റ് ഫ്ലോ ചെയ്തോളും ഓക്കേ അല്ലേ ഇനി ഈ ഒരു കേസിൽ എന്താണ് ഇവിടെ ചെയ്യാറുള്ളത് ആ എർത്ത് പിന്നിന്റെ ലെങ്തും അതുപോലെ തിക്നെസ്സും കൂടുതലായിരിക്കും അല്ലെ മറ്റുള്ള രണ്ട് പിന്നിനെക്കാട്ടിലും മറ്റുള്ള പിന്നുകളെക്കാട്ടിലും ലെങ്തും തിക്നെസ്സും എർത്ത് പിന്നിന്റെ കൂടുതലായിരിക്കും അപ്പൊ നമ്മള് പിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആ 3rd പിന്ന് 3rd പിന്ന് എന്ന് പറയുന്നത് അതിന്റെ ലെങ്തും അതുപോലെ അതിന്റെ തിക്നെസ്സും കൂടുതലായിരിക്കും അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ് തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏരിയനോട് അല്ലെങ്കിൽ തിക്നെസ്സിനോട് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണെന്നറിയാം അപ്പൊ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും കുറയും അല്ലെ റെസിസ്റ്റൻസ് കുറയും അപ്പൊ കറണ്ടിന് ഈസി ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യാൻ സാധിക്കും അല്ലെ ഈസി ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യാൻ സാധിക്കും സോ ഈ എർത്ത് പിന്നിന്റെ തിക്നെസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ടിന് ഈസി ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വല്ല ലീക്കേജും വന്ന് കറണ്ട് പെട്ടെന്ന് ഈ എർത്ത് ലൈനിലൂടെ അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങനെ കറണ്ട് അതിലൂടെ അങ്ങ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിലൂടെ കറണ്ട് അങ്ങനെ അങ്ങ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഫ്യൂസ് വയർ ഹീറ്റ് ആവും അങ്ങനെ സർക്യൂട്ട് ബ്രേക്ക് ആവും ഫ്യൂസ് വയർ ഹീറ്റ് ആവും അങ്ങനെ സർക്യൂട്ട് ബ്രേക്ക് ആവും അല്ലെ സർക്യൂട്ട് ബ്രേക്ക് ആവും അപ്പൊ ഇൻസ്ട്രുമെന്റും അതുപോലെ ഉപയോഗിക്കുന്ന നമ്മളും എല്ലാം സേഫായിട്ടിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് തിക്നെസ് കൂട്ടുന്നത് കറണ്ട് ഈസി ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പെട്ടെന്ന് കറണ്ട് ഈസി ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യുക ഓവറായിട്ട് കറണ്ട് മറ്റൊരു സ്ഥലത്ത് ഫ്ലോ ചെയ്യാന്ന് പറയുമ്പോൾ അത്തരത്തിലാവുമ്പോൾ അവിടെ ഫ്യൂസ് വയർ എന്താവും ഹീറ്റ് ആയിട്ട് അത് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യും അല്ലെ അത്തരത്തിലാണ് നമ്മൾ അവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നത് പിന്നൊന്നെന്ന് പറഞ്ഞാൽ എന്താണ് എർത്ത് പിന്നിന്റെ വലുപ്പം എന്ന് പറയുന്നത് മറ്റുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ എർത്ത് പിന്നിന്റെ വലുപ്പം എന്ന് പറയുന്നത് മറ്റുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു അതിന്റെ കാരണം എന്താണ് നമ്മൾ ഈ പിന്ന് അത് സോക്കറ്റിലേക്ക് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും അത് എടുക്കുന്ന സമയത്തും എർത്ത് പിന്നെ ആദ്യം ഇപ്പൊ നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ എർത്ത് പിന്ന് കോൺടാക്ടിൽ വരും അല്ലെ കോൺടാക്ടിൽ വരും നമ്മൾ ഊരുന്ന സമയത്തോ ലാസ്റ്റ് ആയിരിക്കും എർത്ത് പിന്ന് പുറത്തേക്ക് വരിക അല്ലെ എർത്ത് പിന്ന് ലാസ്റ്റ് ആയിരിക്കും പുറത്തേക്ക് വരിക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ ലെങ്ത് കൂടുതലായിട്ട് കൊടുക്കുന്നത് ശരിയല്ലേ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റും കണക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റും ആയിട്ട് ആരാണ് വരിക എർത്ത് പിന്നാണ് വരിക അതുകൊണ്ടാണ് അതിന്റെ ലെങ്ത് മറ്റുള്ള പിന്നുകളേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അല്ലെ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത ഒരു ഡിവൈസ് ആണ് റെക്ടിഫയർ നമ്മൾ പറഞ്ഞ കാര്യമാണ് റെക്ടിഫയർ എന്താണ് റെക്ടിഫയർ എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് റെക്ടിഫയർ ഓക്കെ അല്ലെ ഇനി എന്താണ് അത് ചെയ്യുന്നത് 230 വോൾട്ട് എ സിയെ 230 വോൾട്ട് എ സിയെ ഡിവൈസുകൾക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് 12 വോൾട്ടും 6 വോൾട്ടും ഒക്കെ ആയിട്ട് ലോവർ ചെയ്തുകൊണ്ടാണ് അത് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് 230 വോൾട്ട് എ സിയെ 12 വോൾട്ടോ അല്ലെങ്കിൽ 6 വോൾട്ടോ ഒക്കെ ആക്കിയിട്ട് ഡിവൈസിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ആക്കിയിട്ട് കുറച്ചുകൊണ്ടാണ് അത് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എ സിയെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ശരിയല്ലേ ഇനി റെക്ടിഫയറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഡയോഡാണ് ഡയോഡ് ഈ ഡയോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുള്ളൂ കറണ്ടിനെ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ അത്തരത്തിലുള്ള ഡയോഡാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ റെക്ടിഫയറിന്റെ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സോ ഇത്തരത്തിൽ എ സിയെ ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇതിന് മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മൊബൈൽ ചാർജർ ഒക്കെ പറയാം മൊബൈൽ ചാർജറിന്റെ കേസിൽ ഇത്തരത്തിലുള്ള റെക്ടിഫിക്കേഷൻ ആണ് സംഭവിക്കുന്നത് അതായത് എ സിയെ ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൊബൈലിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് ശരിയല്ലേ സോ ഈ മൊബൈൽ ചാർജർ ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് ഓക്കെ അല്ലേ സോ അതാണ് റെക്ടിഫയർ പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇലക്ട്രിക് ഷോക്ക് അല്ലെ ഇലക്ട്രിക് ഷോക്ക് എങ്ങനെയാണ് ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കുക ഇൻസുലേഷനിൽ ഡാമേജ് വന്നിട്ടോ അല്ലെങ്കിൽ ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്തോ ഒക്കെയാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കുക അല്ലെ ഇൻസുലേഷനിൽ ഡാമേജ് വന്നിട്ട് നമ്മൾ വയറിൽ പോയി പിടിക്കുകയാണെങ്കിൽ ഷോക്ക് അടിക്കും അതുപോലെ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കാറുണ്ട് ഈ സമയത്തൊക്കെയാണ് ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സിവിയർ ഇഞ്ചുറീസ് ഉണ്ടാവാനും അതുപോലെ തന്നെ പൊള്ളൽ ഏൽക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്
ശരിയല്ലേ? ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരാൾക്ക് പെട്ടെന്ന് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്താണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്? വേഗം പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന കാര്യമാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അയാളെ നമ്മൾ കൈകൊണ്ട് പിടിച്ച് വലിച്ചു മാറ്റാൻ നോക്കരുത്. ആദ്യം തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നീട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വല്ല ഇൻസുലേറ്റർ മെറ്റീരിയൽ, കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത ഏതെങ്കിലും ഇൻസുലേറ്റർ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വേണം ആ ഷോക്ക് അടിച്ച ആളെ അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത്തരത്തിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതെ ഇരിക്കാൻ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വെറ്റ് ഹാൻഡ് കൊണ്ടൊന്നും നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യരുത്. അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം ഇതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ ഓർഡിനറി സോക്കറ്റ്സിൽ ഒരിക്കലും ഹൈ പവറുള്ള ഡിവൈസസ് വർക്ക് ചെയ്യിക്കരുത്. അതുപോലെ പിന്നെ പറഞ്ഞു ഇലക്ട്രിക്കൽ ഡിവൈസസ് വർക്ക് ചെയ്യുന്ന സമയത്ത് റബ്ബർ ഫൂട്ട് വയർ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് എല്ലാം നമുക്ക് എടുക്കാം ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ മറ്റു പലരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ലൈറ്റ്നിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇലക്ട്രിക് സർക്യൂട്ട്സുമായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക അല്ലേ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രിക്കോഷൻസ് ഉണ്ട്, ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? സോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? ഇനി ഇത്തരത്തിൽ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ എങ്ങനെയായാലും ആളുടെ ബോഡി ടെമ്പറേച്ചർ ഡിക്രീസ് ആവും അല്ലെ. അങ്ങനെ ഡിക്രീസ് ആയി കഴിഞ്ഞാൽ ബ്ലഡിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ആവും, അതായത് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മസില് കൺട്രാക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് തന്നെ ചെയ്യേണ്ടത് എന്താണ്? ബോഡി മസാജ് ചെയ്യുക. ബോഡി മസാജ് ചെയ്തുകൊണ്ട് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ബോഡി കൊണ്ടുവരിക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം കൊടുക്കുക, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ മസിൽസ് കോൺട്രാക്ട് ആവെന്ന് പറഞ്ഞു അത് മസാജ് ചെയ്തുകൊണ്ട് ശരിക്കും നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരിക അല്ലെ. അതുപോലെ തന്നെ ഹാർട്ട് ശരിക്കും ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൽ റെഗുലർ ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്തതിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണോ അതിലേക്ക് ആളെ എത്തിക്കുക. സോ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്തിട്ട് പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ. ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, വീണ്ടും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രിക് ഷോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടും പറഞ്ഞത്. സോ നമ്മൾ ഒരുവിധം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിലുള്ള ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക.